അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നേരത്തെ കൂട്ടിയിട്ട് പ്ലാൻ ചെയ്തേക്കുന്ന ഒരു റെസിപ്പി ആയിട്ടല്ല കേട്ടോ വന്നേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 2-3 ദിവസം മുമ്പ് നമ്മളൊരു ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലി, സ്റ്റീൽ പ്ലേറ്റിൽ വെച്ചിട്ട് കുറച്ച് വലുതായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ കുറച്ച് മാവ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു ആ മാവ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ദോശ ഉണ്ടാക്കിയാലും, കാരണം മാവ് അത്യാവശ്യം നന്നായിട്ട് പുളിച്ചിട്ടുണ്ടാകും, ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ദോശ ഉണ്ടാക്കിയാലും നന്നാവില്ല, എന്തായാലും ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ദോശ ഉണ്ടാക്കി. ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ദോശയും ഉണ്ടാക്കിയത് കുറച്ച് കനത്തിൽ, പക്ഷെ നന്നായിട്ട് മുരിഞ്ഞ് അതിങ്ങനെ അതിൻ്റെ അടിഭാഗമൊക്കെ നോക്കി കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു കളർ, നല്ലൊരു ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ നല്ല കനം കുറച്ചിട്ട് മസാല ദോശയ്ക്ക് ദോശ ഉണ്ടാക്കില്ലേ അതേപോലെ ഉണ്ടാക്കി നോക്കി. അപ്പോൾ ശരിക്കും നന്നായിട്ട് മുരിഞ്ഞിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയായിട്ട് കിട്ടി. അപ്പോൾ എൻ്റെ അടുത്ത് മാവ് കുറച്ചും കൂടിയും ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളെയും കൂടിയിട്ട് ആ ദോശ ഉണ്ടാക്കുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളാ വീഡിയോ കണ്ടുവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ മാവ് ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, ഞാൻ 2 കപ്പ് ഇഡ്ഡലി റൈസ് അല്ലെങ്കിൽ പച്ചരി എടുക്കുക, അതിൻ്റെ പകുതി ഉഴുന്നെടുക്കുക. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ടായിരുന്നു, 1 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ടായിരുന്നു, 1/4 ഗ്ലാസ് അവൽ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് 3 കൂടിയിട്ട് നമ്മൾ ദോശയ്ക്ക് അരച്ചിട്ട് വെക്കണ പോലെ അരച്ചിട്ട് വെക്കുക. അവലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം കുതിർത്തേണ്ട ആവശ്യമില്ല, അത് ഞാൻ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. കാരണം അവല് ഒരു 15-20 മിനിറ്റിനുള്ള അവല് നമുക്ക് നല്ലതായിരിക്കും, 10-15-20 മിനിറ്റ് അതിൽ ഉള്ളിടണ്ട. അവല് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. അരിയും പിന്നെ ഉഴുന്നും നമ്മൾ 1/2 മണിക്കൂർ നേരത്തെ കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് അരി സെപ്പറേറ്റ് അരിക്കുക, അരയ്ക്കുക, ഉഴുന്നും പിന്നെ അവലും കൂടിയിട്ട് അരച്ചിട്ട് നമ്മൾ ദോശയ്ക്ക് മിക്സ് ചെയ്ത് വെക്കുന്ന പോലെ മിക്സ് ചെയ്തിട്ട് വെക്കാം. ഓക്കെ, അപ്പം നമുക്ക് അത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാം. അപ്പം ഞാൻ മസാല ദോശയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപാടി ഇട്ടത്, എനിക്ക് മസാല ദോശയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ ഓൾറെഡി ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ കടലക്കറിയാണ് ഉണ്ടാക്കിയത്, ഒരുപാട് നല്ല കുറച്ച് കടലക്കറി ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പോൾസറിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അപ്പോൾ അലീനയും വന്നിട്ടുണ്ട്. അപ്പോൾ അലീനയ്ക്ക് മസാല ദോശ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കടലക്കറിയിൽ കുറച്ച് ചാറുണ്ടാക്കി അത്. അപ്പോൾ ഉരുളൻകിഴങ്ങ് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് ഉരുളൻകിഴങ്ങ് കൂടിയിട്ട് അതിനകത്തിട്ട് വേവിച്ചിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടിയിട്ട് ഒന്ന് കൊത്തി പോയി അതിനകത്ത് എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മസാലയായിട്ട് കിട്ടും. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല, പക്ഷേ ടേസ്റ്റ് ആയിട്ട് വരിയിരിക്കും. കാരണം നമ്മൾ അതേപോലത്തെ സാധനങ്ങളെല്ലാം ചേർക്കുന്നത് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ചേർന്ന് കൊണ്ടതാണ്. ആ ഓക്കെ ഓക്കെ, അപ്പം ഇനി സമയം കളഞ്ഞില്ല. ഫസ്റ്റ് നമ്മുടെ അല്ല ഫസ്റ്റ് നമുക്ക് കടലക്കറിയിൽ ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. കാരണം അതൊന്നും വെന്ത് വരാൻ വേണ്ടിട്ട് കുറച്ച് സമയം എടുക്കില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഉരുളൻകിഴങ്ങ് റെഡി ആക്കട്ടെ. അപ്പൊ രാവിലെ ഞാൻ പോൾസന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു, ഞാൻ ദോശ ഉണ്ടാക്കി കടലക്കറിയും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അപ്പൊ എനിക്കിത് നിങ്ങളെയും കൂടിയിട്ട് ഒന്ന് കാണിക്കണമെന്നൊരു ആഗ്രഹം. സാധാരണ നമ്മൾ അങ്ങനെ ഇഡ്ഡലിക്ക് അരച്ച് വെച്ചാണ് മാവ് വെച്ചിട്ട് നമ്മൾ പുളിച്ച് കഴിയുമ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതങ്ങനത്തെ ദോശയല്ല, ഇത് ശരിക്കും നല്ല എന്താ പറയുക, നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ദോശയുടെ അടിയിൽ നന്നായിട്ട് മുരിഞ്ഞ ഒരു നല്ലൊരു മഞ്ഞ കളർ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കില്ലേ അതേപോലത്തെ ദോശ. ഉരുളക്കിഴങ്ങ് കഴുകിയിട്ടെ. അപ്പോൾ കടലക്കറി ഞാൻ ഉണ്ടാക്കി വെച്ചത് സാധാരണ നമ്മൾ കടല എന്താ പറയുക വലിയ ആഘോഷമൊന്നും അല്ലാണ്ട് ഒരു മസാല ഉണ്ടാക്കില്ല, അതേപോലെ ഉണ്ടാക്കിയത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ഒന്ന് വളർത്തിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് വേവിച്ച വെച്ചാണ് കടല ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കടലയും കൂടിയിട്ട് അരച്ചിട്ട് ചേർക്കാം. ഇതിനു മുമ്പ് 2 ദിവസം മുമ്പ് ഞാൻ ഈ ഇഡ്ഡലിയുടെ ഒപ്പം തന്നെ ഞാൻ കടലക്കറി അതിന് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇതിനകത്ത് മുട്ടയും കൂടി ചേർക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സാധാരണ കടല ഇങ്ങനെ ഒലത്തിയിട്ട് എടുക്കില്ല, നമ്മൾ ഡ്രൈ ആയിട്ട് എടുക്കുമ്പോൾ അതിനകത്ത് ഞാൻ മുട്ടയും കൂടിയിട്ട് കൊത്തി പൊരിച്ചിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് അതിനകത്ത് ചോറ് ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇവിടെ പിള്ളേർക്ക് കൊടുക്കാറുണ്ട്, അവർക്കത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് മുട്ടയും കൂടിയിട്ട് ചേർക്കാൻ വിചാരിച്ചത്. ഞാൻ കുറച്ച് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കുറച്ച് കറി ഉള്ളൂ, പക്ഷേ ഇതിപ്പോൾ ഇതൊക്കെ ഇട്ട് വരുമ്പോൾ അത്യാവശ്യം നന്നായിട്ടുണ്ടാവും. ഇത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ, ഈ ഓണാക്കട്ടെ. ഇതാണ് നമ്മുടെ കടലക്കറി. ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ടുണ്ട് വേവിക്കാം. അപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് ദോശ റെഡി ആക്കട്ടെ, അല്ലെങ്കിൽ
നമുക്ക് ദോശയുടെ ഉള്ളിൽ നമുക്ക് ഫില്ലിംഗ് വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. പെട്ടെന്ന് വേവ് ഉരുളം കിടങ്ങല്ലോ. അപ്പൊ നമ്മുടെ ഉരുളൻകിഴങ്ങ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഉരുളൻകിഴങ്ങ് ഇതിന്റെ കൂടെ ഒന്ന് ഉടച്ചെടുക്കട്ടെ കേട്ടോ. എന്നാലേ നമുക്ക് നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു മസാല കിട്ടുള്ളൂ. അപ്പൊ ഞാനിതിലേക്ക് ഒരു മുട്ടയും കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ട് പോവാം. ചോയിലൊന്ന് ഒഴിക്കട്ടെ. അപ്പൊ നമ്മുടെ ദോശയ്ക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മസാല ദോശ റെഡി ആക്കാൻ വേണ്ടിട്ട് പോകട്ടെ. ദോശ അല്ലെങ്കിൽ മസാല ദോശ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഫില്ലിങ് വെച്ച മസാല ദോശയായി അല്ലെങ്കിൽ ദോശ. അപ്പൊ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മള് മാവ് ഒഴിക്കാൻ വേണ്ടിട്ട് പോട്ടെ. വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കട്ടെ. ഇതിലേക്ക് ഞാൻ നെയ്യ് ഇട്ട് ഒഴിക്കണേ. ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ നന്നായിട്ട് മരിഞ്ഞു വരുന്നത്. ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെക്കാം ചെയ്യും. എല്ലാം ഒരിഞ്ഞതോ ചെയ്യ. ഇനി നമുക്ക് സാധാരണ ദോശ ഉണ്ടാക്കാം കുറച്ച് കട്ടിയിൽ. നമ്മളിതിലേക്ക് ഈസ്റ്റോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാണ്ട് തന്നെ നോക്കി നമുക്ക് എന്ത് നല്ല ദോശയായിട്ട് കിട്ടിയാണ് നോക്കിക്കേ. കണ്ട അതിൻ്റെ കളർ ഉണ്ട്. ദോശയോടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇച്ചിരി ചായയും കൂടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ രാവിലത്തെ ചായ ശരിക്കും കുടിച്ചില്ല, ചൂടാതെ പോയി. അപ്പൊ അങ്ങനെ നമ്മുടെ മസാല ദോശ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ഒടിച്ചില്ലേ. അപ്പൊ അത് എന്റെ ഷേപ്പൊക്കെ പോയി. അപ്പൊ നമ്മുടെ മസാല ദോശയും റെഡി ആയിട്ടുണ്ട്. എന്നാ ചായയും റെഡി ആയിട്ടുണ്ട്. ചായ ചൂടോട് കൂടിയിട്ട് കഴിക്കണം, കാരണം ഇവിടെ നല്ല തണുപ്പാ. ഞാന് കഴിച്ചു നോക്കിയിട്ട് ഞാനൊന്ന് ടേസ്റ്റ് പറയാം. അപ്പൊ രണ്ടായിരുന്നാലും നല്ല ടേസ്റ്റാണ്. ഈ ഫില്ലിംഗ് ആയിരുന്നാലും നല്ലതായിട്ട് എനിക്ക് വേണം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. നമ്മൾ എപ്പോഴും ഈ മസാല ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സാധാരണ ഫില്ലിംഗ് അല്ലേ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നത്. അതേപോലെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിള്ളേർക്കും ഇഷ്ടം. മസാല ദോശയാണെങ്കിലും നല്ല ടേസ്റ്റിൽ ഇരുന്ന് ചൂടാറി, പെട്ടെന്ന് ചൂടാറും. നമ്മുടെ ഈ തണുപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടാറും. നല്ല ദോശ ആയിരുന്നാലും ഈ കറി കൂട്ടിയിട്ട് കഴിക്കാം.
രണ്ടും അടിപൊളിയാണ്. കുറച്ച് അയോണി കൂടിയില്ലേ. ചായ നല്ല ചൂടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെയും കൂടിയിട്ട് കാണിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മാവ് അരച്ച് വെച്ചിട്ട് നിങ്ങൾ ദോശ അല്ലെങ്കിൽ മസാല ദോശയൊക്കെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ മസാല ദോശയ്ക്ക് മാവ് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട്, അത് നമ്മൾ ഉണ്ടാകുന്ന സമയത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നല്ല പേപ്പർ പോലെ നമുക്ക് പരത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ശരി, നമുക്ക് ഇനി വേറെ പുതിയ റെസിപ്പി ആയിട്ട് വരാം. അലീന വന്നിട്ട് തന്നെ അലീനോ എഴുന്നേറ്റിട്ടില്ല. നീനോ സ്കൂളിൽ പോയി. അലീനയ്ക്ക് കഴിഞ്ഞാഴ്ചയ്ക്ക് എക്സാം ആയിരുന്നു. അപ്പോൾ അവളുടെ ഉറക്കം ശരിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ നേരം കുറേ ലേറ്റും.